ഹലോ ഗൈസ്, മലയാള സ്പോർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മച്ചം പറ ഐ എസ് എൽ 8 സീസൺ നവംബർ പകുതിയോടെ തുടങ്ങുമെന്നാണ് അറിയുന്നത്. അതിൻ്റെ പിന്നാലെ ഇന്ത്യൻ താരങ്ങളെയും വിദേശ താരങ്ങളെയും സൈൻ ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളിലാണ് ഐ എസ് എൽ ക്ലബ്ബുകൾ. ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഇതേവരെ ഒരു വിദേശ സൈനിങ് പോലും കൺഫേം ആയിട്ടില്ല. എന്നിരുന്നാലും മൂന്ന് വിദേശ താരങ്ങളുടെ സൈനിങ് അവസാന ഘട്ടത്തിലാണ് എന്നാണ് അറിയുന്നത്. ഈ മൂന്ന് പേരിൽ ഒരാളുടെ സൈനിങ് ജൂനൈ അവസാനം തന്നെ ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിടുമെന്നാണ് അറിയുന്നത്. ഇന്ത്യൻ താരങ്ങളുടെ കാര്യമെടുക്കുമ്പോൾ മികച്ച താരങ്ങൾക്ക് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ചർച്ച നടത്തിയിരുന്നെങ്കിലും താരങ്ങൾ അവരവരുടെ ക്ലബ്ബുകളിൽ കോൺട്രാക്ട് ഉള്ളതുകൊണ്ട് തന്നെ ആരെയും കിട്ടിയിരുന്നില്ല. ഐ ടി കെ താരമായ സുമിത് റാത്തിയെയും ചെന്നൈയിൻ എഫ് സി താരമായ ചാങ്കയും ജംഷഡ്പൂർ എഫ് സി താരമായ ഫാറൂഖ് ചൗധരിയും പോലുള്ള വമ്പൻ താരങ്ങളെ വരെ ബ്ലാസ്റ്റേഴ്സ് നോക്കിയിരുന്നെങ്കിലും കോൺട്രാക്ട് ഉള്ളതുകൊണ്ട് തന്നെ അവരെ ഒന്നും സൈൻ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഇവരൊന്നും വന്നില്ല എങ്കിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ സ്ക്വാഡ് മോശമാണെന്ന് ഒരിക്കലും പറയാനാവില്ല. സെൻറ്റർ ബാക്കിലും ലെഫ്റ്റ് വിങ്ങിലുമാണ് ബ്ലാസ്റ്റേഴ്സ് നേരിടുന്ന പ്രധാന വെല്ലുവിളി. ആ ഒരു പൊസിഷനിലേക്ക് മികച്ച ഒരു ഇന്ത്യൻ താരം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്നിരുന്നാലും എത്ര മികച്ച ടീമിനും വെല്ലുവിളി ഉയർത്താൻ പറ്റുന്ന ഇന്ത്യൻ സ്ക്വാഡ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനുമുള്ളത് എന്നൊരു സംശയവുമില്ലാതെ പറയാം. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ പ്ലെയേഴ്സിനെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഉൾപ്പെടുത്തിയുള്ള ഒരു ലൈനപ്പാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ചായി ഇവാൻ വുക്കുമാനോവിച്ച് തൻ്റെ കരിയറിലേറെ പരീക്ഷിച്ച 4-3-3 എന്ന ഫോർമേഷനിലാണ് ഇന്ന് നമ്മൾ ടീമിനെ ഇറക്കാൻ പോകുന്നത്. 4-3-3 എന്ന് പറയുമ്പോൾ അറ്റാക്കിങ്ങിലും ഡിഫൻസിലും ഒരേപോലെ സ്വിച്ച് ഓവർ ചെയ്യാൻ പറ്റുന്ന മികച്ചൊരു ഫോർമേഷൻ തന്നെയാണ്. 4 ഡിഫൻഡർമാരെ അണിനിരത്തി ഡിഫൻസിനും അതേപോലെ 3 ഫോർവേഡിനെ അണിനിരത്തി അറ്റാക്കിങ്ങിനും ഒരേ സമയം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കഴിയുന്ന ഒരു ഫോർമേഷൻ തന്നെയാണിത്. നമ്മുടെ ഇന്ത്യൻ പ്ലെയേഴ്സിനെ 4-3-3 ഫോർമേഷനിൽ ഇറക്കിയാൽ എങ്ങനെയിരിക്കുമെന്നും നോക്കാം. 4 ഡിഫൻഡറിനെ അണിനിരത്തിയുള്ള ഈ ഒരു ഫോർമേഷനിൽ 2 സെൻറ്റർ ബാക്കും 2 വിങ് ബാക്കുകളുമാവും ഉണ്ടാവുക. അങ്ങനെ നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ ഫസ്റ്റ് ഇലവനിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന സെൻറ്റർ ബാക്ക് താരങ്ങളാണ് കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച സന്ദീപ് സിംഗും യുവതാരമായ ഹോർമി പാമും. മലയാളി താരമായ അബ്ദുൾ ഹക്കു ഉണ്ടെങ്കിലും അത്ര മികച്ചൊരു നിലവാരത്തിലായിരുന്നില്ല കഴിഞ്ഞ സീസണിലെ താരത്തിൻ്റെ പ്രകടനം. അങ്ങനെ നോക്കുകയാണെങ്കിൽ മികച്ച 2 സെൻറ്റർ ബാക്ക് ഓപ്ഷൻ എന്ന് പറയുന്നത് സന്ദീപ് സിംഗും ഹോർമി പാമും തന്നെയായിരിക്കും. വിങ് ബാക്കിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ് സിയിൽ നിന്നും സ്വന്തമാക്കിയ നിഷു കുമാർ തന്നെയാവും ഫസ്റ്റ് ചോയ്സ്. റൈറ്റ് ബാക്കായി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിവുള്ള ഒരു താരം തന്നെയാണ് നിഷു. അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് മികച്ച 2 ഓപ്ഷൻ തന്നെയാണ് ഉള്ളത്. ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ച സഞ്ജീവ് സ്റ്റാലിനും അതുപോലെ കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉണ്ടായിരുന്ന ജസലുമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ലെഫ്റ്റ് ബാക്കിൽ ഫസ്റ്റ് ഇലവനിൽ കാണാനിടയുള്ളവർ. ജസൽ കഴിഞ്ഞ സീസണിൽ ആവറേജ് പ്രകടനം മാത്രമായിരുന്നു കാഴ്ചവെച്ചത്. സഞ്ജീവ് സ്റ്റാലിൻ്റെ കാര്യമെടുക്കുമ്പോൾ അണ്ടർ 17 വേൾഡ് കപ്പിൽ മികച്ച പ്രകടനമായിരുന്നു സഞ്ജീവ് കാഴ്ചവെച്ചത്. മികച്ച ടാലൻ്റുള്ള പ്ലെയർ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇലവനിൽ ജസലിനെ കടത്തിവെട്ടി സഞ്ജീവ് ഇടം പിടിച്ചാലും അത്ഭുതപ്പെടാനൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ഈ ഒരു ലൈനപ്പിൽ ഞാൻ സഞ്ജീവ് സ്റ്റാലിനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം യുവതാരമായതുകൊണ്ടും മികച്ച ഫിസിക്കൽ ഉള്ളതുകൊണ്ടും അതുപോലെ മികച്ച ക്രോസിംഗ് എബിലിറ്റി ഉള്ള പ്ലെയർ ആയതുകൊണ്ടും തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സഞ്ജീവ് തന്നെയാവും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് ചോയ്സ്. ഡിഫൻസിൽ നിന്നും 3 പേരടങ്ങുന്ന മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ഡിഫൻസിന് മുന്നിലായ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിലുണ്ടാവുക കഴിഞ്ഞ 2 സീസണുകളിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ വിശ്വസ്തനായിരുന്ന ജീക്സൺ സിംഗ് ആവും. മികച്ചൊരു താരം തന്നെയാണ് ജീക്സൺ. പല ക്ലബ്ബുകളും ജീക്സന് വേണ്ടി ബ്ലാസ്റ്റേഴ്സിനെ സമീപിച്ചിരുന്നെങ്കിലും ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് താരം എത്രമാത്രം ബ്ലാസ്റ്റേഴ്സിന് വിലപ്പെട്ടതായിരുന്നു എന്ന്. മികച്ച സ്പീഡും ഫിസിക്കും തന്നെയാണ് താരത്തെ ടീമിൽ സ്ഥിരസാന്നിധ്യമാക്കുന്നതും. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിന് പുറമെ 2 സെൻട്രൽ മിഡ്ഫീൽഡർ റോളിൽ ഉണ്ടാവുക മലയാളികളുടെ സ്വന്തം സഹൽ അബ്ദുൾ സമദും അതുപോലെ ഈ സീസണിൽ ബംഗളൂരു എഫ് സിയിൽ നിന്നും സ്വന്തമാക്കിയ കബറയും ആവും. സഹൽ മിക്ക കളികളിലും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലായിരുന്നു ഇറങ്ങിയിരുന്നത്. എന്നാൽ വുക്കുമാനോവിച്ചിന് കീഴിൽ സഹൽ ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ റോളിലാവും ഉണ്ടാവുക. സഹലിൻ്റെ മികച്ച ഡ്രിബ്ലിംഗ് കൂടി ചേരുമ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് പകരം വെക്കാനാവാത്ത ഒരു താരം തന്നെയാണ് സഹൽ. മിഡ്ഫീൽഡിൽ സഹലിൻ്റെ കൂടെ ഉണ്ടാവുക കബറയാവും. ഒരേ സമയം ക്രിയേറ്റീവ് ഫുട്ബോൾ കളിക്കാനും ഡിസ്ട്രക്റ്റീവ് ഫുട്ബോൾ കളിക്കാനും കഴിവുള്ള ഒരു താരം തന്നെയാണ് കബ്ര. ജിങ്കിന് ശേഷം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ പ്ലെയർ ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നില്ല. ആ ഒരു സ്ഥാനത്തേക്കാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കബ്രയെ പരിഗണിച്ചിരിക്കുന്നത്. പഴയ പ്രതാപത്തിലില്ലെങ്കിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിവുള്ള ഒരു താരം തന്നെയാണ് കബ്ര. മിഡ്ഫീൽഡിൽ നിന്നും ഫോർവേഡിലേക്ക് വരുമ്പോൾ 2 വിങ്ങുകളിലേക്കാവും ആദ്യം നമ്മുടെ നോട്ടം പോവുക. ലെഫ്റ്റ് വിങ്ങിൽ ഒരു മികച്ചൊരു ഓപ്ഷൻ എന്ന് പറയാവുന്ന ഒരു ഇന്ത്യൻ താരം നമുക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ലെഫ്റ്റ് വിങ്ങിലേക്ക് ബ്ലാസ്റ്റേഴ്സ് ചാങ്തയെയും ഫാറൂഖിനെയും സൂസൈരാജിനെയും ഒക്കെ നോക്കിയിരുന്നെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് ആരെയും സൈൻ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ലെഫ്റ്റ് വിങ്ങിലേക്ക് ഇനിയിപ്പോൾ ഒരു ഇന്ത്യൻ സൈനിങ് ഉണ്ടാവാൻ സാധ്യതയുമില്ല. അങ്ങനെയാകുമ്പോൾ ഞാൻ ഈ ഒരു ലെഫ്റ്റ് വിങ് പൊസിഷനിലേക്ക് ആദ്യം പ്രിഫർ ചെയ്യുക മലയാളി താരമായ പ്രശാന്തിനെയാണ്. മികച്ച സ്പീഡ് കൊണ്ട് തന്നെ കളം നിറയുന്ന പ്രശാന്തിന് ഈ ഒരു സീസൺ വളരെ നിർണായകമായ ഒരു സീസൺ തന്നെയാണ്. വളരെ മികച്ച ടാലൻറ്റ് ഉണ്ടായിരുന്നെങ്കിലും പലപ്പോഴും പ്രശാന്തിനെ അത് പുറത്ത് കാണിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ സീസണിൽ താരം മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. റൈറ്റ് വിങ്ങിലേക്ക് നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനുള്ള 2 മികച്ച ഓപ്ഷനാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്വന്തമായ രാഹുൽ കെ പിയും ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിച്ച വിൻസി ബാർട്ടോയും.
ഐ ലീഗിൽ ഗോകുലം കേരള എഫ് സിക്ക് വേണ്ടി മികച്ച പ്രകടനമായിരുന്നു വിൻസി കഴിഞ്ഞ സീസണിൽ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ റൈറ്റ് വിങ്ങിൽ ഞാൻ വിൻസിയെ തന്നെയാവും ആദ്യം പരീക്ഷിക്കുക. മികച്ച സ്പീഡി മൂവ്മെൻ്റ് ഒക്കെ നടത്താനും അതുപോലെ മികച്ച ക്രോസ് കൊടുക്കാനുമുള്ള കഴിവ് തന്നെയാണ് വിൻസിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് രാഹുൽ കെ പി റൈറ്റ് വിങ്ങിൽ നിന്ന് ഒഴിവാക്കിയതെന്ന് ചോദിച്ചാൽ, രാഹുൽ കെ പി വിങ്ങറായും ഫോർവേഡായും കളിക്കാൻ കഴിവുള്ളൊരു മികച്ചൊരു താരം തന്നെയാണ്. അങ്ങനെയാകുമ്പോൾ ഏക ഫോർവേഡായി സെൻട്രൽ ഫോർവേഡ് പൊസിഷനിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് ചോയ്സ് രാഹുൽ തന്നെയാവും. സെൻട്രൽ ഫോർവേഡിൽ പരീക്ഷിക്കാവുന്ന മറ്റൊരു താരമാണ് യുവതാരമായ നോറൻ മഹേഷ്. കഴിഞ്ഞ സീസണിലെ മികച്ച പ്രകടനം തന്നെയായിരുന്നു താരത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. രാഹുലിന് പകരം വേണമെങ്കിൽ നോറൻ മഹേഷിനെയും ഫസ്റ്റ് ഇലവനിൽ ഉൾപ്പെടുത്താനാവുന്നതാണ്. റൈറ്റ് വിങ്ങിൽ വിൻസ് ബേർട്ടോയ്ക്ക് പകരം രാഹുൽ കെ പിയും വരാം. എങ്ങനെ നോക്കിയാലും ഏത് ടീമിനെയും ഒന്ന് വെല്ലുവിളിക്കാൻ കഴിവുള്ള മികച്ചൊരു ഇന്ത്യൻ സ്ക്വാഡാണെന്ന് നമുക്കൊരു സംശയമില്ലാതെ പറയാനാവും. എക്സ്പീരിയൻസ് കുറഞ്ഞ ഇന്ത്യൻ പ്ലെയേഴ്സ് ആണെങ്കിലും അവരുടേതായ നിലയ്ക്ക് വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിവുള്ള താരങ്ങൾ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത് എന്ന് ഉറപ്പിച്ച് പറയാം. ഇതിൽ നിന്ന് 4 വിദേശ താരങ്ങൾക്കുള്ള സ്പോട്ട് ഒഴിച്ചിട്ടാവും ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരത്തിന് ഇറങ്ങുക. ഏതൊക്കെ പൊസിഷനിലാണ് വിദേശ താരങ്ങൾ വരേണ്ടത് എന്ന് വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ മച്ചന്മാരെ, ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്നിനെ വിളക്ക് വെച്ചേക്കുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അടിച്ചേക്കുക, എങ്കിലേ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനെ കിട്ടുകയുള്ളൂ. അപ്പോൾ മച്ചന്മാരെ, പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.